ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു 1 week സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പൊട്ടാറ്റോ നമ്മുടെ സ്കിന്നിന് വളരെയധികം ബെനിഫിറ്റ്സ് തരുന്ന ഒന്നാണെന്ന്. നമ്മുടെ ഐസിന് ചുറ്റും അതുപോലെ നെക്കിന് ചുറ്റുമൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് സർക്കിൾ, അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും പൊട്ടാറ്റോ വളരെയധികം സഹായിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബ്യൂട്ടി ബെനിഫിറ്റ്സ് ഉള്ള ഈ പൊട്ടാറ്റോ വെച്ചിട്ട് നമുക്കൊരു 1 week സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. പൊട്ടാറ്റോ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആയ ഇന്ന് നമ്മൾ പൊട്ടാറ്റോ ക്ലെൻസറാണ് റെഡിയാക്കുന്നത്. ഈ പൊട്ടാറ്റോ ക്ലെൻസർ നമ്മുടെ സ്കിന്നിലുള്ള ഡീപ്പായിട്ടുള്ള അഴുക്കിനെയൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്ത് നല്ല ഗ്ലോ ആക്കി വെക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോ ക്ലെൻസർ എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായി നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. സിമ്പിളായിട്ടുള്ള പൊട്ടാറ്റോ ക്ലെൻസർ റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു പൊട്ടാറ്റോ എടുത്തിട്ട് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് നമുക്കൊരു ഗ്രേറ്റർ യൂസ് ചെയ്ത് അത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ക്ലെൻസർ റെഡിയാക്കാനായിട്ട് ഒരു 1-2 spoon ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടാറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ജ്യൂസ് എടുക്കുന്നത്. അതല്ല നമുക്ക് കുറച്ച് കൂടുതൽ ജ്യൂസ് ആവശ്യമുണ്ടെങ്കിൽ ഈ പൊട്ടാറ്റോ നമുക്ക് ഒരു ബ്ലെൻഡർ യൂസ് ചെയ്ത് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ജ്യൂസ് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഒരു സ്ട്രെയിനറോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയോ യൂസ് ചെയ്ത് അതിൽ നിന്നും ജ്യൂസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഒരു സ്ട്രെയിനറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് മുകളിലായിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പൊട്ടാറ്റോ ജ്യൂസ് കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോൾ അതിൽ നിന്നും ജ്യൂസ് മാത്രമായിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്കാണ്. ഞാനിതിലേക്ക് റോ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബോയിൽ ചെയ്യാത്ത പാലാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എക്സസീവായിട്ട് ഓയിലി സ്കിൻ ഉള്ളവർ ഈ മിൽക്ക് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം അതിൽ നിന്നും പാട നീക്കം ചെയ്തിട്ട് ആ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു 1.5 spoonോളം മിൽക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇതിലേക്കൊരു 2 drops ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ക്ലെൻസർ റെഡിയായി. ഇനി നമുക്ക് ഒരു കോട്ടൺ ബോളോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എടുത്തതിന് ശേഷം അത് ഈ പൊട്ടാറ്റോ ക്ലെൻസറിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഇത് യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസിൽ ഒരുപാട് അങ്ങ് ഡാർക്ക് സ്പോട്ടും ബ്ലാക്ക് സർക്കിളും അതുപോലെ ഓപ്പൺ പോർസും ഒക്കെ ഉള്ള പാർട്ടിൽ നമുക്ക് നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഈ പൊട്ടാറ്റോ ക്ലെൻസർ യൂസ് ചെയ്ത് വൈപ്പ് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് നമ്മുടെ ഫേസിൽ ഡാർക്ക് സർക്കിൾ കാണുന്ന ലിപ്സിന് ചുറ്റും അതുപോലെ ഐസിന് ചുറ്റും നമ്മുടെ നെക്കിന് ചുറ്റുമൊക്കെ നമുക്ക് ഈ ക്ലെൻസർ യൂസ് ചെയ്ത് നല്ലതുപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ പൊട്ടാറ്റോ ക്ലെൻസറിൽ ഡിപ്പ് ചെയ്ത കോട്ടൺ ബോൾ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് നമ്മൾ വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 minutes വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സെയിം രീതിയിൽ ഒന്നുകൂടി നമുക്ക് ഇതുപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളം യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ വീക്ക്ലി 3 or 4 days പൊട്ടാറ്റോ ക്ലെൻസർ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ബ്രൈറ്റൻ ചെയ്ത് നല്ല ഗ്ലോ ആക്കി വെക്കാൻ ഈ പൊട്ടാറ്റോ ക്ലെൻസർ വളരെയധികം സഹായിക്കും.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.